ഇന്ത്യൻ എംബസിയുടെ അടക്കം സഹകരണത്തോടെ മസ്കറ്റിലെ സിൽവർ സ്റ്റാർ ഗ്രൂപ്പാണ് പ്രഥമ ദുബായ് ഇന്ത്യൻ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. ദുബായ് ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടലിൽ നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം യുഎഇയിലെ ഇന്ത്യൻ അംബാസഡർ എം കെ ലോകേഷ് നിർവഹിച്ചു. നൂറോളം ചെറുകിട വ്യവസായ സംരംഭകരാണ് മേളയിൽ പങ്കെടുക്കുന്നത്. മസ്കറ്റിൽ 5 വർഷം നടന്ന മേള ഇനി മുതൽ കൂടുതൽ വിപണി സാധ്യതയുള്ള ദുബായിൽ വർഷം തോറും സംഘടിപ്പിക്കുമെന്ന് സിൽവർ സ്റ്റാർ കോർപ്പറേഷൻ എം ഡി പി ഡി നാഥ് പറഞ്ഞു. ആൾക്കാർക്ക് ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ഇയർ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇൻക്രീസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഞങ്ങൾ എല്ലാ കൊല്ലം ഇവിടെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ നിന്നും എത്തിയ നാളികേര വികസന ബോർഡിന്റെയും സ്പൈസസ് ബോർഡിന്റെയും സ്റ്റാളുകൾ നിരവധി സന്ദർശകരെയാണ് ആകർഷിക്കുന്നത്. സ്പൈസസ് ബോർഡിന്റെ സ്റ്റാളിൽ ഇടുക്കിയിലെ തോട്ടങ്ങളിൽ നിന്നും എത്തിയ മുന്തിയ ഇനം ഏലമാണ് വിപണിയിൽ പരിചയപ്പെടുത്തുന്നത്. National fairs are giving the platform to a lot of cardamom farmers from our Idukki district, all from Kerala. In fact, this plant that you see here is come directly from our Idukki plantations. Latin American countries innulla competition undu, avarana koodalum vikkunathu nammude oru valare cheriya shathamane nammude elakkai ivide vikkunnullu engilum nammude cardamom eppol ivide oru presence nammude Indian cardamom eppol ivide undayirikkunnathu nalladayirikkum karanam Indian cardamom out aagadirikkanayittu. Dubai tourism vaupu meelayilunda. കൂടാതെ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ സ്വയം സഹായ സംഘങ്ങളും ചെറുകിട സംരംഭകരും ഗൾഫ് മൊത്തവിപണിയിലേക്കുള്ള ചുവടുവയ്പായാണ് മേളയിലെത്തിയത്. ഈ മാസം 5 വരെ നീളുന്ന പ്രദർശനത്തോടൊപ്പം മികച്ച ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉണ്ടായിരിക്കും. ഷംസീർ ഷാൻ, ഇന്ത്യ വിഷൻ, ദുബായ്.